അനന്തപുരി ഹിന്ദുധർമ്മ പരിഷത്തിൻ്റെ നേതൃത്വത്തിൽ ഇപ്പോൾ നടന്നു വന്നുകൊണ്ടിരിക്കുന്ന ഈ ഹിന്ദു മഹാസമ്മേളനം ഒരുപക്ഷെ ഒരു നിശബ്ദ വിപ്ലവം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. കാരണം ഇന്ന് ഇത്തവണ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ യൂത്ത് കോൺക്ലേവ് എന്ന രീതിയിൽ 5 ദിവസമായി നടന്നുകൊണ്ടിരിക്കുന്ന ടോപ്പിക്കുകൾ നമ്മൾ ശ്രദ്ധിച്ചാലറിയാം. ഇവിടെ തിരസ്കരിക്കപ്പെട്ടിരിക്കുന്ന അല്ലെങ്കിൽ തമസ്കരിക്കപ്പെട്ട അല്ലെങ്കിൽ കെട്ടിച്ചമച്ച ഒരുപാട് ചരിത്രങ്ങളെ പൊളിച്ചടുക്കിക്കൊണ്ട് വസ്തുതകളിലേക്കുള്ളൊരു യാത്രയാണ് കഴിഞ്ഞ ഇന്നലെ മുതൽ ആരംഭിച്ചിരിക്കുന്ന ഈ പരിപാടികളിൽ ഇനി വരാൻ പോകുന്ന അടുത്ത 3 ദിവസവും നടക്കാൻ പോകുന്നത്. ഇന്ന് രാവിലെ തന്നെ നടന്നിരിക്കുന്ന പരിപാടികൾ നമ്മൾ കണ്ടു. പാകിസ്ഥാനിലെ ഹിന്ദു സമൂഹം അനുഭവിച്ച വിഷയങ്ങൾ, അതുപോലെ ഇവിടെ ജിഹാദി ഭീകരത, ഇത്തരം വിഷയങ്ങളെപ്പറ്റി ഒരുപക്ഷെ ഇത്രയും കാലങ്ങളായിട്ട് ആരും ചർച്ച ചെയ്യാൻ തയ്യാറാവാതിരുന്ന പല വിഷയങ്ങളും ഈ സമ്മേളനത്തിൽ നമ്മളിവിടെ ചർച്ച ചെയ്യുകയാണ്. ആർക്കും നമുക്ക് അഭിപ്രായങ്ങൾ പറയാം, അവരുടെ അഭിപ്രായങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാണ്, ചർച്ചയ്ക്ക് തയ്യാറാണ്. ഒരു കാലഘട്ടത്തിൽ നമ്മൾ വായിച്ച് അറിഞ്ഞിരുന്ന അല്ലെങ്കിൽ നമ്മൾ കേട്ടിരുന്ന കുറേ പല കാര്യങ്ങളും തെറ്റായിരുന്നു എന്ന് പഠനത്തിലൂടെ അവരെ തെളിയിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ കഴിഞ്ഞ 2 ദിവസങ്ങളായി തന്നെ നമുക്ക് കാണാൻ സാധിച്ചു. ഒരുപക്ഷെ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇതൊരു ചരിത്രപരമായ ഒരു വിപ്ലവം തന്നെയാണ് ഇവിടെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സമ്മേളനം ഒരു വൻ വിജയമായി തീരുമെന്ന് തന്നെയാണ് പറയുന്നത്. വളരെ നല്ല അനുഭവമാണ് ഈ ഹിന്ദു മഹാസമ്മേളനം. കാരണം സത്യം സത്യമായി തുറന്നു പറയാൻ തൻ്റെ ഇടമുള്ള ഒരു കൂട്ടം ഇൻ്റലക്ച്വൽസ്, ബുദ്ധിജീവികളും പത്രക്കാരും മാധ്യമപ്രവർത്തകരുടെ ഒത്തുചേരൽ, ഹിന്ദുവാണ് എന്ന് പറയാൻ നാണം ഇല്ല ഉള്ള ഒരു കൂട്ടരെ വെല്ലുവിളിച്ചുകൊണ്ട് പരസ്യമായിട്ട് ഇതുപോലൊരു സമ്മേളനത്തിൽ പങ്കെടുക്കുകയെന്ന് പറഞ്ഞാൽ ഹിന്ദു സമൂഹത്തിന് പുതിയൊരു ഉണർവ് നൽകും. അതിന് യാതൊരു മാറ്റവുമില്ല. കാരണം നിങ്ങളുടെ കൂട്ട് കുറേ പുതിയ മാധ്യമപ്രവർത്തകർ, ചെറുപ്പക്കാർ വരുന്നുണ്ട്. പിന്നെ വടയാർ സുനിലിൻ്റെ കൂട്ടുള്ള സീനിയർ മാധ്യമപ്രവർത്തകർ വരുന്നുണ്ട്. ഇപ്പോൾ തിരൂർ ദിനേശിൻ്റെ കൂട്ടുള്ള ചേട്ടൻ കൂട്ടുള്ള പുതിയ കുറേ നോവൽ എഴുതുന്ന ചരിത്ര നോവൽ എഴുതുകൾ ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ പലരും എന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാനൊക്കത്തില്ലായിരുന്നു ഒരു 10 കൊല്ലം മുമ്പ് കേരളത്തിൽ ഇതേപോലൊരു സമ്മേളനം. പക്ഷേ ഇവിടുത്തെ പാർട്ടിസിപ്പേഷൻ, ഇവിടെ എത്തിയിട്ടുള്ള സദസ്സാണ് ഏറ്റവും എന്നെ ആകർഷിച്ചത്. കാരണം ഇത് മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ കേരളത്തിൽ ഒരു പുതിയ ഒരു ഉണർവ് ഹിന്ദു സമൂഹത്തിൽ തീർച്ചയായും ഉണ്ടായിരിക്കും. ഇത് തീർച്ചയാണ്, ഇനിയുണ്ട്, ധാരാളം ആൾക്കാർ വരാനുണ്ട്. എനിക്ക് തോന്നുന്നു ഇതൊരു തുടക്കമാണ്, ഇതെല്ലാ സ്ഥലത്തും വരും, സംശയിക്കണ്ട. ഇത് കേരളം മുഴുവൻ വ്യാപിക്കും. തൻ്റെ ഇടമുള്ളവരെണ്ണീക്കും. ശരിയായ ചരിത്രം വിളിച്ചു പറയുന്ന ചരിത്രകാരന്മാർ വരും. ശരിയായ നട്ടലുള്ള മാധ്യമപ്രവർത്തകർ ഈ നോണ്ണിൽ നിന്ന് ഉയർന്നു വരും. ഈ ജിഹാദി മാധ്യമപ്രവർത്തകരുടെയൊക്കെ മുഹമ്മൂടികൾ മരിച്ചു കീറപ്പെടും. ശരിയായ ചരിത്രം ഹിന്ദു സമൂഹം മനസ്സിലാക്കും. ഇതെല്ലാം മാറ്റത്തിൻ്റെ തുടക്കമാണ്. ഇനി അത് വരും, ഇനി ഇത് മാറിക്കൊണ്ടിരിക്കും. സത്യം സത്യമായി പുറത്തു വരും. മലബാർ ലഹളയുടെ ചരിത്രവും ടിപ്പു സുൽത്താൻ്റെ ചരിത്രവും എല്ലാം ചരിത്ര പുസ്തകങ്ങളിൽ നിന്ന് മാറ്റപ്പെടും. ശരിയായ ചരിത്രം അവിടെ എഴുതപ്പെടും. ഭാരതം ഒട്ടുക്കുണ്ടായ ആ തരംഗം കേരളത്തിലും വ്യാപിക്കും. സംശയിക്കേണ്ട, അതിച്ചിരി താമസിക്കും. മലയാളികൾക്ക് ബോധം വെച്ച് കിട്ടാൻ ഇച്ചിരി താമസമുണ്ട്, അത്രയേ ഉള്ളൂ. പ്രത്യേകിച്ച് മലയാളികൾക്ക് എന്ത് കിട്ടിയാലും മതിയാവാത്ത ഒരു സമൂഹമാണ് കേരളത്തിലെ. പ്രത്യേകിച്ച് ഇവിടുത്തെ മാധ്യമ ലോകമാണ് ഇവിടെ ഹിന്ദു സമൂഹത്തിന് ഏറ്റവും കൂടുതൽ അപകടം വരുത്തുന്നത്. കാരണം മോഡിയെ കൊല്ലാൻ പോയവരെ മഹത്വവൽക്കരിച്ച പല മാധ്യമങ്ങളുണ്ട്, മദനീയ മഹത്വവൽക്കരിച്ച മാധ്യമങ്ങളുണ്ട്, പലതും കണ്ടിട്ടും കാണാതെ പോലെ ഇരിക്കുന്നവരുണ്ട്, അങ്ങനെ പലതുമുണ്ട്. മാറാട്ടെ ആൾക്കാരുടെ ദുഃഖം കാണത്തില്ല, നമ്മുടെ അമ്മമാർ ചെറിയ പോയി പൊട്ടിത്തെറിച്ച കുഞ്ഞുങ്ങളുടെ ദുഃഖം അവർ കാണത്തില്ല. അവർക്ക് ഇന്നും കുപ്രചരണങ്ങൾ നടത്തി സംഘപരിവാറിനെ അവകീർത്തിപ്പെടുത്തുക എന്ന ലക്ഷ്യം മാത്രമേ ഇവിടുത്തെ മാധ്യമപ്രവർത്തകർക്കുള്ളൂ. പക്ഷേ അതിൻ്റെ എല്ലാം തുറന്നു കാട്ടാൻ ഈ അനന്തപുരി ഹിന്ദു സമ്മേളനത്തിലെത്തിയ ഇൻ്റലക്ച്വൽസ് ഒരു കാരണമായിട്ടുണ്ട്, മാധ്യമപ്രവർത്തകർ കാരണമായിട്ടുണ്ട്. ഇനിയും മാറും. ഇതിനെല്ലാം മാറ്റം ഇതിന് തുടക്കം ഇവിടെ നിന്നായിരിക്കും. അനന്തപുരി ഹിന്ദുമത സമ്മേളനത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞത് തന്നെ വളരെ വളരെ ഒരു സൗഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. ഒരുപാട് മഹത് വ്യക്തികൾ ഇവിടെ വന്നിരുന്നു, അവരുടെ സംസാരങ്ങളൊക്കെ കേട്ടു. ഒരുപാട് നമുക്കറിയാത്ത ഒരുപാട് സത്യങ്ങൾ മൂടി വച്ചിട്ടുണ്ടായിരുന്നു. അത് ഒരു കുറേയൊക്കെ നമുക്ക് പുറത്തേക്ക് എടുത്ത് നമ്മളെ സാധാരണക്കാരിൽ എത്തിക്കാനായിട്ട് ഈ ഹിന്ദുമത സമ്മേളനത്തിന് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ സോഷ്യൽ മീഡിയ അതുപോലെയുള്ള മാധ്യമങ്ങളും ഇത് ഏറ്റെടുത്ത് സത്യങ്ങൾ പുറത്തു കൊണ്ടുവരണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇനിയുള്ള ദിവസങ്ങളിലും ഇവിടെ തന്നെ കാണും. ഈ പരിപാടി മുഴുവനായിട്ട് കേൾക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം.